കഴിഞ്ഞ ദിവസം മണിപ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് പഴയ തുണിയും പിന്നെ സിമെൻറ്റും, ഒരു പാക്കറ്റ് സിമെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ കണ്ട് മുഴുവനും കാണണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഒരു പാക്കറ്റ് സിമെൻ്റ് എടുക്കുക. ഞാനിപ്പം വൈറ്റ് സിമെൻറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഏത് സിമെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സിമെൻറ്റ് വെച്ച് കാണിക്കുന്നത്. പിന്നെ വൈറ്റ് സിമെൻറ്റ് എടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. വൈറ്റ് പെയിൻറ്റ് അടിക്കുമ്പോൾ എളുപ്പമല്ലേ, അതോർത്താണ് വൈറ്റ് സിമെൻറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ. വൈറ്റ് സിമെൻറ്റ് നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ. ഇങ്ങനെ വെള്ളം കുഴച്ചില്ലേ. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇതുണ്ട്, വെറും പഴയ തുണിയാണ്, സാധാരണ കോട്ടൺ തുണിയാണ്. അതിട്ട് നമ്മൾ മുക്കുകയാണ്. പിന്നെ സിമെൻറ്റ് കുഴയ്ക്കുമ്പം ഒട്ടും കട്ടയില്ലാതെ വേണം കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ തുണിയിൽ ബബിള് ബബിള് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാകും കേട്ടോ. ഇനി നമ്മൾ ഈ സിമെൻറ്റിൽ മുക്കിയ തുണി നമ്മൾ ഇതുപോലത്തെ ബക്കറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ പുറത്തോ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബക്കറ്റിലാവാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ അമ്മ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് എന്തോരം വലുപ്പത്തിലുള്ള വീതിയാണ് നമുക്ക് അടിവശത്ത് വേണ്ടത് അതിനനുസരിച്ചുള്ള പാത്രം നമ്മൾ കമത്തി വെച്ച് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ചെറിയ കുറ്റിയുടെ മുകളിൽ ഇത്രയും വലുപ്പം മതി അടിവശം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉണ്ടോ, ഇതിൻ്റെ ഇവിടെ ഞാനൊരു നടുക്കായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി മണ്ണ് നിറച്ച് ചെടി വെക്കാനാണെങ്കിൽ ഇട്ട്, എന്നിട്ട് അത് ആ നടുക്ക് വരുന്ന പോലെ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുന്നത്. ചെറുതെ ഇങ്ങനെ ആക്കി ഇട്ടാൽ മതി. അത് ഉണങ്ങി വരുമ്പം ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കും. നമുക്ക് വിസ്താരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അടി വെക്കുന്ന അകത്തിടുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കുറച്ചിങ്ങനെ വിരിച്ച് വെച്ചാൽ മതി. അന്നേരം കൂടുതൽ വിസ്താരമായിരിക്കും. ഒരേ ഷേപ്പിലിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അതുപോലെ പ്ലേറ്റ് ഇങ്ങനെ നല്ലതായിട്ട് കിട്ടുന്ന പോലെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ അത് ഞാൻ തൂക്കിയിടാൻ വേണ്ടിയിട്ട് മൂന്ന് ടൈപ്പ് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതേ റൗണ്ട് ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് ഒരു പരീക്ഷണത്തിന് ഞാൻ ചെയ്യുകയാണ്. എല്ലാം സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് തുണി പല രീതിയിൽ ഇടുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇടുന്നത് ഫ്രണ്ട് വശത്ത് കുറച്ചും പുറവശത്ത് നീളം കൂടുതലുമായിട്ട് ഇടുന്നത്. ആദ്യം ഇട്ടത് എല്ലാം ഒരേ രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരേ രീതിയിൽ വരുന്ന കണക്ക് നടുക്ക് നോക്കിയിട്ടു. ഇപ്പോൾ രണ്ടാമത് ഇട്ടേക്കുന്നത് ഫ്രണ്ട് വശത്ത് കുറച്ച് നീളവും പുറവശത്തോട്ട് നീളം കൂടുതലുമായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പം ഇതിട്ട ശേഷം നമ്മൾ ഈ പ്ലീറ്റുകളൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് വിരിച്ചിട്ട് നല്ലപോലെ ആക്കി വിരിച്ച് കൊടുക്കാം. പ്ലീറ്റിനെ നമ്മൾ നെക്കി അമർത്തി വെക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ലുക്ക് പോവും. ഇച്ചിരി ഇങ്ങനെ വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. ആ ഫ്രണ്ട് വശത്ത് ഇച്ചിരി നീളം കുറഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഷോ പീസൊക്കെ വെക്കാൻ നല്ലതാണ്. അമ്മ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിനകത്ത് മാതാവിനെ ഇറക്കി വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, രൂപക്കൂട്ടിനകത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് പിടിച്ചു വെച്ചു കേട്ടോ. ഞാൻ സമചതുരമായിട്ടാണ് തുണി മുറിച്ചത്. സമചതുരം എങ്ങനെ എന്തേരം വലിപ്പം വേണോ അതനുസരിച്ച് സമചതുരമായിട്ട് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിടുക. അപ്പോൾ ഇത് ഞാൻ അതേ അളവിൽ തന്നെ സമചതുരത്തിൽ മുറിച്ചെടുത്തതാണ്. അത് ഞാൻ റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാനത് റൗണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും വിചാരിക്കുന്നു. ആ ചതുരം ഇങ്ങനെ ഇങ്ങനെ
പെയിൻ്റ് ചെയ്യുക കേട്ടോ. ഫുള്ളും വൈറ്റ് പെയിൻ്റ് അടിക്കും. ഇതിപ്പം വൈറ്റ് സിമെൻ്റ് ആണ്, അതുകൊണ്ട് വൈറ്റ് പെയിൻ്റ് അടിക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. ഞാൻ മറ്റേ പിന്നെ ബ്ലാക്ക് സിമെൻ്റ് നോർമൽ സിമെൻറ്റും കൊണ്ട് എടുത്തിരിക്കുന്നതിന് വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ ഇച്ചിരി ഇതാണ്, നല്ലതായിട്ട് അടിക്കണം. വൈറ്റ് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള കളറ്, പിന്നെ ഇനാമൽ പെയിൻറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ വൈറ്റ് പെയിൻ്റ് അടിച്ചു വെച്ചാണ്, ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല, എന്നാലും തിരക്കിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞാനത് പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമൊഴിയിടണം. എളുപ്പമൊഴിയിൽ പെയിൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ രീതി പെയിൻറ്റിങ് അത്ര വശമില്ലാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, അതിനകത്ത് പല കളറിലെ നെയിൽ പോളിഷ് ഇടുക, അത് കഴിഞ്ഞിട്ട് മേൽവശം ഒന്ന് മുക്കിയെടുക്കുക ബൗളിൻ്റെ, അതുപോലെ തന്നെ ചട്ടിയുടെ മറുഭാഗവും അതുപോലെ തന്നെ പുറവശവും അതുപോലെ തന്നെ മുക്കിയെടുത്താൽ മതി. അപ്പോൾ അടിപൊളി ഡിസൈനായിട്ട് കിട്ടും കേട്ടോ. രണ്ടാമത്തെ മെത്തേഡും വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. അമ്മയ്ക്ക് പെയിൻറ്റിങ് അത്ര വശമില്ലാത്ത കാരണം സ്പ്രേ പെയിൻറ്റിംഗ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളറിൽ ഒരു സ്പ്രേ പെയിൻറ്റ് മേടിച്ച് ഫുള്ള് അടിച്ചു കൊടുക്കുക. അപ്പം സൈഡിൽ അറ്റത്ത് കാണുന്ന വശത്ത് മാത്രം അമ്മ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റിംഗ് കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാണാം കേട്ടോ. ഇതും അതുപോലെ തന്നെ ഞാൻ ഒരു ടവൽ വെച്ച് ഒരു ബെഡ്ഷീറ്റ് പിന്നെ മുറിച്ചിട്ട് സമചതുരത്തിൽ മുറിച്ചു, വലിയൊരു സമചതുരമായിട്ട് മുറിച്ചു. എന്നിട്ട് അതിനകത്ത് അത് സിമെൻറ്റിനകത്ത് മുക്കി, അത് സാധാരണ സിമെൻറ്റാണ് മുക്കിയത്. മുക്കി ഉണങ്ങി അത് പിന്നെ 24 മണിക്കൂർ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പം അതെടുത്ത് ക്യൂറിൻ ചെയ്ത് അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ മണി പ്ലാന്റ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറെ ചട്ടിക്കകത്ത് മണി പ്ലാന്റ് ഒഴിച്ച് വെച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിലും ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആണ് സാധനം. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് വേണമെങ്കിൽ അടിയിലൊരു ഹോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് നിറച്ച് വേണേൽ ചെടിയിടാം. അതല്ല ഞാനിപ്പം ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോട്ടിനകത്ത് ചെടികൾ നട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കി വെച്ച് ഇങ്ങനെ വെക്കാം ഉണ്ടോ. നല്ല ഭംഗിയിലേ കാണാൻ. ഇതൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പം അത്ര പെർഫെക്ഷനായിട്ടൊന്നും വരികയില്ല കേട്ടോ. പിന്നെ പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവായത് കാരണം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ നല്ലപോലെ അറിയാവുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഒരു റൗണ്ടായിട്ട് തുണി കട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗള് ഒരു കുറ്റിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമത്തിയിട്ടതാണ്, തുണി ഇങ്ങനെ കമത്തിയിട്ടതാണ്. അപ്പോൾ അത് ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ അങ്ങനെയൊരു ഇതായി. അപ്പം അതിനകത്ത് നമുക്ക് ചെടികളിങ്ങനെ മണി പ്ലാന്റോ എന്തെങ്കിലും ഇങ്ങനെ ഇറക്കി വെച്ചാൽ നല്ലതല്ലേ. ഈ വീഡിയോ കണ്ട് മുഴുവനും കാണണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.